ഹായ് ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണ്. മത്തിയാണ് കറി വെക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനം വരെ കാണണം, ഇടയ്ക്ക് സ്കിപ്പ് ചെയ്യരുത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പം ഈ മീൻകറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങ ഇട്ടിട്ടുള്ള മീൻകറിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറിവേപ്പില എടുത്തിട്ടുണ്ട്, മാങ്ങ, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്, അതുപോലെ പച്ചമുളക്. പിന്നെ എടുത്തേക്കുന്നതാണ് 2 ടീസ്പൂണ് മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്. പിന്നെ മത്തി മീൻ ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്കൊരു പാത്രം അടുപ്പേ വെച്ച് ചൂടാകുമ്പോഴത്തേന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടിയിൽ, മൺചട്ടിയിൽ മീൻകറി വെക്കുന്നതാണ് നല്ലത്. അപ്പം കുറച്ച് മീനുള്ളതുകൊണ്ട് എൻ്റെ കയ്യിൽ ചെറിയ ചട്ടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റീലിൻ്റെ പാത്രം എടുത്തേക്കുന്നത്. ഇത് നല്ല പാത്രമാണ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രമാണ്. എന്നാലും ചട്ടി വെക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. അപ്പം എണ്ണ ഒരു 3 ടേബിൾ സ്പൂണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ കുറച്ച് കൂടുതൽ ഒഴിക്കുമ്പോഴാണ് മീൻകറിക്ക് ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ നമുക്ക് എന്തെങ്കിലും എണ്ണ കൂട്ടാൻ പറ്റൂല്ലാത്തവരാണെങ്കിൽ എണ്ണ കുറച്ച് കുറച്ച് കൊടുക്കുക. എണ്ണ ചൂടായപ്പം കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടട്ടെ, പൊട്ടാനുള്ള ക്ഷമയാണ് ഇല്ലാത്തത്. ഞാൻ കടുക് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അരിഞ്ഞിട്ട് കൊടുക്കരുതേ, ചതച്ച് തന്നെ ഇട്ട് കൊടുക്കണം. എന്നാലേ കുറച്ചുകൂടെ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പോൾ ഇതിന്ന് മൂത്ത് വരുന്നുണ്ട്. ഫ്ലെയിം കുറച്ച് കുറച്ച് വെക്കണം, കൂടുതലുണ്ടെങ്കിൽ. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി നന്നായിട്ട് വാടി വരുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് നമുക്ക് പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയ്ക്കൊന്നും പിശക്കൊന്നും കാണിക്കണ്ട കേട്ടോ, നന്നായിട്ട് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഇതും നന്നായിട്ടൊന്ന് വാടണം. ഫ്ലെയിം എപ്പോഴും കുറച്ച് മീഡിയത്തിൽ വെക്കണം, അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ ഇടുമ്പോഴത്തേനും കരിഞ്ഞു പോകും. ഇനിയിപ്പോൾ ഞാൻ മുളക് പൊടി എല്ലാം കൂടി ഇടുന്നുണ്ട്. മുളക് പൊടി ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം. ഒരു 1 മിനിറ്റൊക്കെ ഇളക്കി കൊടുത്താൽ മതിയെ, അന്നേരപ്പത്തേനും മുളക് പൊടി നന്നായിട്ട് മൂക്കും. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ മുഖത്തേക്കൊന്നും തെറിക്കാതെ ശ്രദ്ധിക്കണം. ചൂടായിരിക്കുന്ന മുളക് പൊടി ആയതുകൊണ്ട് അതിൻ്റെ ഗ്യാസ് മൂക്കിലേക്കും കണ്ണിലേക്കൊക്കെ വരും. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മാങ്ങ മുറിച്ച് വെച്ചത് ഇടണം. ഇത് ഫ്രീസറിൽ വെച്ച മാങ്ങയാണ്. അപ്പം നമ്മളിങ്ങനെ ഫ്രീസറിൽ മാങ്ങ ഉള്ള സമയത്ത് എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് സീസൺ അല്ലാത്ത സമയത്ത് ഇങ്ങനെ മീൻകറി വെക്കാനോ അങ്ങനെ എന്തെങ്കിലും കറികൾക്കൊക്കെ ഉപയോഗിക്കാം, യാതൊരു കേടും സംഭവിക്കാതിരുന്നോളും. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പെല്ലാവരുടെയും ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ മാങ്ങയും പുളിയുടെ അനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. പുളി കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ മാങ്ങ, പുളിയുള്ള മാങ്ങയാണെങ്കിൽ അതൊക്കെ അനുസരിച്ച് വേണം മാങ്ങ ഇട്ട് കൊടുക്കാൻ. ഇനിയിപ്പോൾ നമുക്ക് ഇത് തിളയ്ക്കുന്നിടം വരെ ഒന്ന് മൂടി വെക്കാം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പം ഏകദേശം തിളച്ചിട്ടുണ്ടാകും. തിളച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മീൻ ഇടേണ്ടത്. എന്നാൽ ആ മാങ്ങയിലെ പുളിയൊക്കെ ഒന്ന് ഇറങ്ങുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ തിളയ്ക്കാൻ വേണ്ടി വെക്കുന്നത്. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ സമയത്ത് ഉപ്പ് നോക്കണേ, ഉപ്പ് ആവശ്യത്തിനുണ്ടോയെന്ന്. ഇല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി ഉപ്പ് ചേർക്കണം ആവശ്യത്തിനനുസരിച്ച്. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് മീനാണ് ഇട്ട് കൊടുക്കുന്നത്. മീനിട്ട് കൊടുക്കുന്ന വാടെ ഒന്ന് നന്നായിട്ട് ഇളക്കാം. അതിന് ശേഷം പിന്നെ ഇത് ഇളക്കരുത്, ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകും. അപ്പം ഒന്ന് നന്നായിട്ട് മാങ്ങയും മീനും കൂടെ നല്ല മിക്സായിട്ട് ഈ ചാറൊക്കെ എല്ലായിടത്തും പറ്റുന്നത് പോലെ നന്നായിട്ട് ഇളക്കി വെക്കുക. ഇനിയിപ്പോൾ നമുക്കിതൊരു ഏകദേശം 10 മിനിറ്റോളം മൂടി വെച്ച് വേവിക്കണം. സമയം നമ്മൾ ഒഴിക്കുന്ന വെള്ളവും അതുപോലെ നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിമൊക്കെ അനുസരിച്ചാണ്. ഞാനിവിടെ ഒരു 10-12 മിനിറ്റൊക്കെ വെച്ചപ്പോഴത്തേനും ഏകദേശം മീൻ റെഡി ആയിട്ടുണ്ട്, ചാറൊക്കെ പറ്റി വന്നിട്ടുണ്ട്. ഞാനിൻ്റെ അകത്തേക്ക് 5-6 കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് പച്ചക്കറിവേപ്പില ഇടുമ്പോൾ അതിനൊരു പ്രത്യേക ഫ്ലേവർ കിട്ടും.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഒന്നുകൂടെ പറയുകയാണ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് മീൻകറിക്ക്. അന്നേരം നമ്മുടെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഇനി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.